ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടീസ് വെൽ. ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ദാബ ചിക്കൻ കറി. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ടൊമാറ്റോ പ്യൂരീ ഉണ്ടാക്കി. പ്യൂരീ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളിയുടെ ആ കണ്ണ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ തക്കാളിയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായി ഞാനൊരു കുക്കർ എടുത്തു, അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചു. ഇനി നമുക്ക് ഈ വേവിച്ച തക്കാളിയുടെ തൊലി കളഞ്ഞെടുക്കണം. പിന്നെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഇങ്ങനെ രണ്ട് തക്കാളിയുടെ തൊലി നമ്മൾ പൊളിച്ചെടുക്കണം. അപ്പം തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ തക്കാളി വെച്ച് കൊടുത്തു. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ തക്കാളി മാത്രം ഒന്ന് വെച്ച് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ തക്കാളിയുടെ പ്യൂരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയത് സവാളയാണ്. ഞാൻ ഇവിടെ കുഞ്ഞ് സവാള ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്ത്, ഇനി വലിയ സൈസിലുള്ള സവാളയാണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ മതി. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരരമുറി ചെറു നാരങ്ങ, അര കിലോ ചിക്കൻ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചു. എന്നിട്ടൊരു 15 മിനിറ്റ് നമ്മൾ ഈ ചിക്കൻ പരട്ടി അവിടെ വെക്കണം. ഇനി നമുക്ക് ഈ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രം നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നമുക്ക് ഏത് എണ്ണ വേണേലും യൂസ് ചെയ്യാം, പക്ഷെ സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്, അതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി ചിക്കൻ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒരു പകുതി കുക്കായാൽ മതി, ഫുൾ കുക്കാകണ്ട. ഇടയ്ക്കിത് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം.
ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേന് നമുക്ക് അത് കോരി മാറ്റാം. ഇപ്പം ഞാനൊരു 7 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ വറുത്ത അതേ പാത്രത്തിലേക്ക് നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേന് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ടോട്ടലി ഞാനിവിടെ 1 ടീസ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തത്. അതിൽ 1/2 ടീസ്പൂണ് ഞാൻ ചിക്കൻ തിരുമ്മി വെക്കാൻ നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു. ബാക്കിയുള്ള 1/2 ടീസ്പൂൺ ഇപ്പം ഇട്ട് കൊടുത്തു. അങ്ങനെ ടോട്ടലായിട്ട് 1 ടീസ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളിയുടെ പ്യൂറി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ പറ്റിയിട്ട് നല്ലതായിട്ട് മസാല വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ കറിയുടെ ഉപ്പും എരിവുമൊക്കെ നോക്കുക. ഇനി അഥവാ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇനി 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിത് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇപ്പം നമ്മുടെ ധാബ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ധാബ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തതേ ഉള്ളൂ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ധാബ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് 1-5 മിനിറ്റ് ആ അടുപ്പത്ത് തന്നെ വെക്കാം. ഇപ്പം നമ്മുടെ ധാബ ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.